ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നെ ആയിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ ഒന്ന് ചെറുതായി നിറം മാറി വരണം. ഒന്ന് നിറം മാറി വന്നതിന് ശേഷം നമുക്ക് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ആ നെയ്യിലോട്ട് തന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കതും നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി ആ നെയ്യിലോട്ട് തന്നെ ഇതുപോലെ ഒരു സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്ത് നട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ കൂടെ തന്നെ ഒരു നാല് കഷ്ണം പട്ട, ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഒരു അഞ്ചാറ് ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചോറ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് മൂന്നല്ലി മല്ലിയിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ചോറൊക്കെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വിനിഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, സവാള, മുന്തിരി എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടല്ലി മല്ലിയിലയും പുതിനയിലും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്നൊരു 2 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന കാര്യം മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോ കാണാൻ തോന്നുകയാണെങ്കിൽ അതൊരു ഹെൽപ്പായിരിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.